മാസ്ക് വെച്ചില്ല എന്നാരോപിച്ച് വൃദ്ധനായ രോഗിയെ പോലീസുകാർ മർദ്ദിച്ച ദൃശ്യങ്ങൾ നിങ്ങൾ മറന്നുപോകാനിടയില്ല വിവാദമായ മർദ്ദന ദൃശ്യങ്ങൾക്ക് ശേഷവും കൊല്ലം ജില്ലയിലെ ആയൂർ മഞ്ഞപ്പാറ സ്വദേശി രാമനന്ദൻ നായർ നിയമ നടപടി തുടരുകയായിരുന്നു എന്നാൽ പോലീസ് സ്റ്റേഷൻ പരിധിയും ജില്ലകളും മറികടന്ന് കിലോമീറ്ററുകൾ താണ്ടി കേസിന്റെ ആവശ്യത്തിനായി എത്തണമെന്ന വിചിത്ര ആവശ്യമാണ് ഇയാളോട് ഇപ്പോൾ പോലീസുകാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസിന്റെ അതിക്രമം ഞങ്ങളേ ഒരു കൂലിപ്പണിക്ക് വെട്ടി റെക്കോർഡ് വേണം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ കാര്യം അന്ന് ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷൻ എസ് ഐ ആയിരുന്ന ഷജീം ആയൂർ മഞ്ഞപ്പാറ സ്വദേശിയായ രാമാനന്ദൻ നായരോട് കാട്ടിയ ഈ അതിക്രമം വാർത്തയായതിനു പിന്നാലെ പോലീസ് നടപടിയെടുത്തിരുന്നു പോലീസിൻ്റെ കേസും പിന്നാലെയുണ്ടായി പല കുറി ഈ കേസ് പിൻവലിക്കാൻ രാമാനന്ദൻ നായർക്ക് മേൽ ചടയമംഗലം പോലീസിൻ്റെ സമ്മർദ്ദമുണ്ടായി നിയമ നടപടിയുമായി മുന്നോട്ട് പോയ രാമാനന്ദൻ നായർക്ക് ഇടുക്കിയിലെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു പേപ്പർ വന്നു ഇതിലെ രക്തചുരുക്കം ചുരുക്കം ഇങ്ങനെയാണ് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പ്രവൃത്തിയെടുത്തു വന്നിരുന്ന പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ ഷജീമിനെതിരെ ഇന്ന ദിവസം ഈ വകുപ്പ് പ്രകാരം ഉത്തരവായിട്ടുള്ള വാച്യാന്വേഷണം ഈ തീയതിയിൽ നടത്താൻ പതിനൊന്ന് മണിക്ക് എൻ്റെ ഓഫീസിൽ ഹാജരാകുവാൻ സാക്ഷിയായ താങ്കളെ ആവശ്യപ്പെടുന്നു അതായത് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഒന്നര വർഷത്തിന് ശേഷം രോഗിയായ എഴുപത് പിന്നിട്ട സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാമാനന്ദൻ നായർ മൊഴി നൽകാൻ ഇടുക്കി വരെ പോകണമെന്ന് ഇടുക്കിയിൽ പിന്നെ എസ് പി ഓഫീസിൽ എസ് പി ഓഫീസിൽ ചെല്ലാനാണ് നോട്ടീസ് നടത്തിയിരിക്കുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടുക്കി പോകണമെന്ന് പറയുമ്പോൾ തന്നെ ജോലിയോ മറ്റു കാര്യങ്ങളോ ഇല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇത്രയും അകലെ പോകാനുള്ള ഒരു മാനസികമായിട്ടുള്ള എല്ലാ പിന്നെ ബുദ്ധിമുട്ടുകളും ഉണ്ട് രാമാനന്ദൻ നായരുടെ വീട്ടിൽ നിന്നും ഇടുക്കിയിലേക്ക് പോകാൻ അഞ്ചു മണിക്കൂർ സമയം നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം സംഭവം നടക്കുന്നത് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേസ് കൊടുത്തതും അതേ സ്റ്റേഷനിൽ ആ കേസിന് മൊഴി നൽകാൻ പക്ഷേ ഇടുക്കി വരെ പോകണമെന്ന അസൗകര്യം പറയാൻ പേപ്പറിൽ കൊടുത്തിരുന്ന രണ്ട് നമ്പറിലും രാമാനന്ദൻ നായർ മാറി മാറി വിളിച്ചു നിലവിലില്ലെന്ന് മറുപടി നമ്പർ രണ്ടിൽ വിളിച്ചിട്ടും അവർ പ്രതികരണമില്ല നമ്പർ എടുക്കുന്നില്ല നിലവിലില്ല എന്നാണ് പറയുന്നത് ഞാൻ ഇന്നുവരെ ഇടുക്കി പോയിട്ട് പോലുമില്ല അതാണ് ഒന്നാമത് നമുക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ജോലിയില്ലായ്മ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടത് കൊണ്ടാണ് ഇപ്പോൾ നമ്മളെ ഒരു സ്ഥിതി ഇങ്ങനെയാണ് അതാണ് കാര്യം ഉത്തരം ലളിതമാണ് രാമാനന്ദൻ നായർക്ക് എന്തായാലും ഇടുക്കി വരെ പോയി മൊഴി നൽകാനുള്ള ആരോഗ്യവും സാമ്പത്തികവുമില്ല വാദി ഹാജരായില്ലെന്ന് പറഞ്ഞ് കേസ് എഴുതി തള്ളാൻ വർഗബോധമുള്ള ഉദ്യോഗസ്ഥർ വല്ലാതെ മെനക്കെടുകയാണ് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക് ട്വൻറ്റി കൊല്ലം രാമാനന്ദൻ നായരുടെ ഈ അനുഭവം വളരെ വിചിത്രമായി തോന്നിയിരിക്കുന്നു കേരളത്തിലെ പോലീസ് സംവിധാനത്തിനില്ല എവിടെയെങ്കിലുമൊക്കെ ചില പിഴവുകളുണ്ട് എന്ന് വേണം കരുതാൻ മാത്രമല്ല നേതൃതലത്തിലുണ്ടാകുന്ന ഇടപെടൽ കുറയുന്നത് കൊണ്ടാണോ എന്നറിയുന്നില്ല നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളാണ് കേസ് കൊടുത്ത് എത്ര കാലം കാത്തിരുന്നാലും അന്വേഷണം ഉണ്ടാകുന്നില്ല ഞാൻ തന്നെ കൊടുത്തിട്ടുള്ള ചില കേസുകളുണ്ട് അതിൻ്റെയൊക്കെ അന്വേഷണം എവിടെ എത്തിയെന്ന് എനിക്ക് പോലും അറിയില്ല നടന്ന് കുറച്ച് നേരം നമ്മൾ ചെരുപ്പ് തെയ്യുമ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കും ഈ കേസിൻ്റെ പിന്നാലെ നടക്കേണ്ടതെന്ന് ഇപ്പോൾ ഇങ്ങനെ സാക്ഷി പറയാനും ഒരാളോട് ഇത്രയധികം കിലോമീറ്റർ താണ്ടി ചെല്ലാനൊക്കെ ഏത് നിയമത്തിൻ്റെ പേരിലാണ് പോലീസ് അവകാശപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് നമുക്ക് അറിയില്ല കാരണം പണ്ടൊക്കെ ഈ ഡയറക്ടർ ജനറോ പോലീസിനോ മറ്റൊരാൾക്കോ ഒരു ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു അന്വേഷണം വരികമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള സാധാരണക്കാരുടെ പരാതികൾക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ കൊട്ട വെച്ചിരിക്കാൻ തോന്നും കാര്യം നമ്മൾക്കൊക്കെ അസ്വസ്ഥയുണ്ട് അത് ഒരു ഒരു നിയമസംവിധാനവും ഭരണഘടനയും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ സാധാരണ പൗരന്മാർ അത്യാവശ്യം പണ സ്വാധീനമോ പവറിൻ്റെ സ്വാധീനമോ ഇല്ലാത്ത ആളുകൾ എത്ര ബുദ്ധിമുട്ടുന്നു എന്നറിയുന്നതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ഞാൻ ഈ സ്റ്റോറിയെ കാണുകയാണ് നമുക്ക് ഇപ്പോൾ കോടതിയിൽ പോകാൻ നിങ്ങൾക്ക് കോടതി പോയിക്കൂടി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് കോടതിയിലേക്ക് പോകാൻ അഭിഭാഷകരായ പല ആളുകളും ആവശ്യപ്പെടുന്ന തുക കേട്ടാൽ അപ്പം തന്നെ ബോധം കെട്ട് നമ്മൾ തറയു വീഴും അപ്പം നിയമ സംവിധാനങ്ങൾ വളരെ കോസ്റ്റ്ലി ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവഗണനയുടെ ഏറ്റവും വലിയ ഫലം അനുഭവിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ആര് പരിഹാരം തേടും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ പ്രവർത്തകർ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം നിങ്ങളാണ് അവരുടെ അവകാശത്തിൻ്റെ സംരക്ഷകർ എന്നാൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ താല്പര്യം തന്നെ മറ്റു വഴികളിലാക്കുന്ന ഒരു സമകാലിക ചുറ്റുപാടിൽ ആരോട് നമ്മൾ ഇതൊക്കെ പറയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി വാർത്തകളും ഓക്യുമെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം